GM-Edu-ന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ Dell S SERIES 27 ഇഞ്ച് ഫുൾ എച്ച് ഡി ഐ പി എസ് പാനൽ മോണിറ്ററിൻ്റെ അൺബോക്സിംഗ് കം റിവ്യൂ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ പ്രേക്ഷകരോടും അഭ്യർത്ഥിക്കാനുള്ളത്, നമ്മളുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ കമൻസ്, ഈ വീഡിയോ സംബന്ധിച്ചിട്ടുള്ള നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ആശയങ്ങളും കമൻസും ഞങ്ങൾക്ക് അറിയിക്കണമെന്ന് വിനീതമായിട്ട് അറിയിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയപ്പോൾ ലഭിച്ച ബോക്സ്. വളരെ ഡീസൻ്റ് ആയിട്ട് തന്നെ അവർ ബോക്സ് ചെയ്തിട്ടാണ് നമുക്ക് ഈ സാധനം എത്തിച്ചിരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം എന്തൊക്കെയാണ് ഇതിനകത്ത് ഉള്ളത് എന്നുള്ളത്. തുറക്കുമ്പോൾ നമുക്കിങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഞാൻ ഇതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ പറയാം. ഇതിൻ്റെ മോഡൽ നമ്പർ എന്ന് പറയുന്നത് S2721HN എന്ന് പറയുന്ന മോഡലാണ്. S2721HN എന്ന മോഡലാണ് ഇത്. 27 ഇഞ്ച് ഐ പി എസ് പാനൽ മോണിറ്ററാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിക്സൽ സൈസ് എന്ന് പറയുന്നത് 1920x1080 ആണ്. ഇതിൻ്റെ റെസ്പോൺസ് ടൈം വന്നിട്ട് 4 ms ഉം റിഫ്രഷ് റേറ്റ് 75 hz ഉമാണ്. നമുക്ക് 2 HDMI പോർട്ടാണ് ഇതിനകത്ത് ഉള്ളത്. ഇതിൻ്റെ കേബിളും നമുക്ക് ഇതിനോടൊപ്പം തന്നെ വരും. ആ കേബിള് നമുക്ക് 1.8 മീറ്റർ ലെങ്ത്തിലുള്ള ഒരു കേബിളാണ് ഇതിൻ്റെ ഇതിനോടൊപ്പം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന HDMI കേബിൾ. ഇപ്പോൾ നമ്മുടെ ബോക്സ് ഏകദേശം നമ്മൾ തുറക്കാൻ പോവുകയാണ്. എന്തൊക്കെയാണ് നമുക്ക് ഇതിനകത്തുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു HDMI കേബിളും ഒരു പവർ കേബിളും ഇതിനോടൊപ്പം വരും. പിന്നെ സ്റ്റാൻഡും ഇതിനകത്തുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, വാൾ മൗണ്ടബിൾ ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു മോണിറ്ററാണ് ഈ ഡെല്ലിൻ്റെ 27 ഇഞ്ച് മോണിറ്റർ. അത് യൂഷ്വലി ഇത് അതിൻ്റെ റെഗുലേറ്ററി ഇൻഫർമേഷൻസും അതേപോലെ തന്നെ വാറണ്ടി ഡീറ്റെയിൽസും ഒക്കെയുള്ള പേജുകളാണ്. ഇങ്ങനെയാണ് ആ ബോക്സ് നമുക്ക് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ബേസ് സ്റ്റാൻഡായിട്ട് നമുക്കുള്ളത്. ഇതിൻ്റെ അസംബ്ലിങ് വളരെ സിമ്പിളാണ് കേട്ടോ. അസംബ്ലിങ് വളരെ സിമ്പിളായിട്ടാണ് നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. ഇത് അത് ഹോൾഡ് ചെയ്യാനുള്ള സ്റ്റാൻഡാണ്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു ചെറിയൊരു നീഡിൽ പോലത്തെ ഒരു സാധനം അതിനകത്തുണ്ട്. അത് വെച്ച് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സ്ക്രൂ ഡ്രൈവറിൻ്റെയോ മറ്റോ ഒരു ആവശ്യവും നമുക്ക് ഇതിനകത്തില്ല. വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് അസംബ്ലി ആവുന്ന ടൈപ്പാണ്. ഇതാണ് നമ്മുടെ 27 ഇഞ്ച് മോണിറ്റർ. സിൽവർ കളറാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഓർഡർ ചെയ്തത് സിൽവർ കളറാണ്. നമുക്ക് തുറന്ന് നോക്കാം എന്താണ് മോണിറ്റർ, എങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ആൻറ്റി ഗ്ലെയർ സ്ക്രീനിങ് ആണ് ഇതിനകത്ത് ഉള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 HDMI കേബിളാണ് ഇതിനോടൊപ്പം വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഇതിനോടൊപ്പം സ്പീക്കർ ഇല്ല എന്നുള്ളതാണ്. പക്ഷേ നമുക്കൊരു ഹെഡ്ഫോൺ ജാക്ക് ഇതിനോടൊപ്പം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് പവർ കേബിൾ, 2 HDMI കേബിളും അതേപോലെ തന്നെ ഹെഡ്ഫോൺ ജാക്ക് കണക്ട് ചെയ്യാനുള്ള പോർഷനാണിത്. ഇത് സാധാരണ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പവർ കോഡ് കണക്ട് ചെയ്യാവുന്നതാണ്. ഇത് വാൾ മൗണ്ട് ചെയ്യാവുന്ന പോർഷനാണ്. അത് നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് നമുക്കത് ക്ലോസ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇതിൻ്റെ ഫ്രണ്ട് പാനൽ ഇങ്ങനെയാണ് വരുന്നത്. ഡെൽ എന്നുള്ള ഒരു അവരുടെ ലോഗോ അതിനകത്ത് ഇംപ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. കാണാൻ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആണ്. നമ്മളുടെ ഒരു ടേബിളിൽ വെച്ചാൽ നല്ല ഒരു ലുക്ക് കിട്ടുന്ന ഒരു മോഡലാണ് ഈ ഡെല്ലിൻ്റെ എസ് സീരീസ് മോഡൽ. ഒരുപാട് റിവ്യൂവിന് ശേഷമാണ് ഞാൻ എടുത്തത്. നല്ല റെസ്പോൺസാണ് ആളുകളിൽ നിന്ന് ഉണ്ടായിരുന്നത് എന്നുള്ളത് കണ്ടുകൊണ്ടാണ് നമ്മളിത് ഉപയോഗിക്കാനായി തുടങ്ങിയത്. ഇപ്പോൾ നമ്മളുടെ ഏകദേശം ഫിക്സിംഗ് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇത് അഡ്ജസ്റ്റബിൾ അല്ല, അതായത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. നേരെ മറിച്ച് ഇതിൻ്റെ ട്വിൽറ്റ് ചെയ്തിട്ട് നമുക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നോക്കൂ, നമുക്ക് വളരെ മനോഹരമായിട്ട് കാണാവുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യാവുന്ന ഒരു വർഷത്തെ വാറണ്ടിയാണ് കമ്പനി ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ഏകദേശം വെയിറ്റ് എന്ന് പറയുന്നത് 7.6 kg ആണ്.
വിത്ത് സ്റ്റാൻഡിൽ നമുക്ക് 7.6 കിലോഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. റൈറ്റ് സൈഡിലാണ് ഇതിൻ്റെ എല്ലാ ഓൺ ഓഫ് സ്വിച്ചുകളും ബ്രൈറ്റ്നെസ്സും എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് റൈറ്റ് സൈഡിലാണ്. ഇവിടെ നമുക്ക് അതിൻ്റെ ബ്രൈറ്റ്നെസ്, അതേപോലെ കളറ്, കോൺട്രാസ്റ്റ് എല്ലാം. സെറ്റിംഗ് നമ്മൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കണക്ട് ചെയ്ത് വരുമ്പോൾ എങ്ങനെയിരിക്കും എന്നുള്ളത് നോക്കാം. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഇപ്പോൾ നല്ലൊരു മോണിറ്റർ ആയിട്ടാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടൊരു ഹാർഡ്ലി 1 വീക്കായി. അപ്പോൾ ഇഷ്യൂസ് ഒന്നുമില്ല, നല്ല രസമായിട്ടാണ് നമുക്ക് എല്ലാം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ കണ്ട് ഈ മോണിറ്റർ വേണമെങ്കിൽ വാങ്ങാവുന്നതാണ്. ഇത്രയും നേരം കണ്ട എല്ലാവർക്കും നന്ദി.